അടുത്ത ഡിസംബർ മാസത്തോടു കൂടി ഉദ്ഘാടനത്തിന് തുടങ്ങട്ടെ. നമ്മുടെ കോഴിക്കോട് എന്താ പറയാ, നമ്മുടെ ലുലുമാൾ ഏകദേശം 25 ഏക്കറോളം കിടന്ന ഒരു സ്ഥലത്താണ് ലുലുമാൾ വരുന്നത്. അടിപൊളി സംഭവം അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ വലുപ്പമൊന്നും നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്ര ഉണ്ടാവുന്നുണ്ട് സംഭവം. മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്, മൂന്നോ നാലോ വ്ലോഗ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കോഴിക്കോടിന്റെ മുഖച്ഛായ തന്നെ മാറാൻ നമ്മുടെ ലുലുമാൾ. ലുലുമാൾ വന്നിടത്തെല്ലാം അടിപൊളിയാണ് കേട്ടോ. പിന്നെ എന്ത് പ്രധാനമായിട്ട് പറയാനുള്ള, ഈ റോഡാണ്, ഈ റോഡിന്റെ വീതി കാര്യങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കേണ്ടി വരും. കാരണം ഇതൊരു മാങ്കാവ്ന്ന് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിന്റെ ഇടയിലാണിത്. കാരണം ഇവിടെ നല്ലൊരു ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം മാങ്കാവ് തന്നെ മെയിൻ ബ്ലോക്കാണ്. അപ്പൊ ഇത് കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബ്ലോക്ക് സാധ്യത കൂടുതലാണ് കേട്ടോ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ലുലുമാൾ എന്തായാലും ഉദ്ഘാടനത്തോട് അടുക്കുകയാണെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം. എന്തായാലും ഡിസംബറോട് കൂടി ഓപ്പണിംഗ് ആവുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും കോഴിക്കോട് മറ്റുള്ള രണ്ട് മൂന്നാല് മാളുകൾ, ഹൈലൈറ്റ് മാള്, അതുപോലെ എന്താ പറയുക നമ്മുടെ ഫോക്കസ് മാള്, പഴയകാല മാള് ഫോക്കസ് മാള്, അതുപോലെ നമ്മുടെ പുതിയ രണ്ട് മാള് വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒന്ന് രണ്ട് മാളുകൾ പുതിയതുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ മാള്, ഈ റോഡാണ് നമുക്ക് വലിയ വിഷയം വരുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. എന്തായാലും മാള് വരട്ടെ, നല്ല വികസനം നമ്മുടെ ഈ നാടുണ്ടാകട്ടെ. കാരണം ഇവിടെ ഒരു ഒരു ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു. ഈ സ്ഥലം പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏകദേശം ഒരു വർഷം മുന്നേ, ഒരു വർഷം ഒരു പാടം പോലായിരുന്നു, വെള്ളമൊക്കെ കെട്ടി നിന്നൊരു സ്ഥലം. പിന്നെയാണ് യൂസഫ് അലിഖാന്റെ കയ്യിലെത്തിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി മാള്, നല്ല അടിപൊളി തന്നെയായിരുന്നു. അല്ല അത്യാവശ്യം നല്ല വലിയ മാള്, നമ്മൾ ചെറുതൊന്നല്ല കേട്ടോ, ബിഗ് മാള് തന്നെയാണ്. അപ്പൊ എന്തായാലും ഉഷാർ. ഓക്കെ, മാള് ഇത് ഈ മാള് ഇവിടെ വന്നതോടുകൂടി ഇതിന്റെ ചുറ്റുള്ള പ്രദേശങ്ങളൊക്കെ ഡബിൾ ഇരട്ടി റേറ്റ് കാര്യങ്ങളായി. അതുപോലെ ഇവിടെയുള്ള ചുറ്റുള്ള ആളുകൾക്ക് ജോലി കാര്യങ്ങള്, ഒരുപാട് ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടും. എന്തായാലും അടിപൊളി, നമുക്കൊന്നും പറയാനില്ല. എന്തായാലും മാള് അടിപൊളി മാള് തന്നെയാണ്, സെറ്റാണ്. അതിൽ പാർക്കിംഗ് ഒക്കെ ഒരുപാട് ലോണ്ട്, 25 ഏക്കർ സ്ഥലമുണ്ട്. ബാക്കി ബാക്കിൽ സ്ഥലം കെടുക്കുക. അപ്പൊ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ എന്തായാലും ഉദ്ഘാടനത്തിന് ശേഷം ഞാനത് ഫുള്ള് കാണിച്ചു തരും. കാരണം ഇപ്പൊ റെസ്ട്രിക്ഷൻ ഉണ്ട്, കാരണം നമ്മുടെ വിഷയങ്ങളിലൊന്നാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും ഉദ്ഘാടനം കഴിയട്ടെ, ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് കാണിക്കാം. അപ്പൊ ഫ്രണ്ട് ഏരിയ മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ ലെവല് വേറെ വൈബ് എന്ന് പറയാം കേട്ടോ. കാരണം നല്ലൊരു ആർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. കാരണം അതേപോലെ ജംഗ്ഷൻ എന്നൊക്കെ മാറിയിട്ട്, പക്ഷെ ഇവിടെ വേറെ ഒരു ബ്ലോക്ക് നല്ലോണം ഉണ്ടാവും. കാരണം വെച്ചാല് അപ്പുറത്ത് മാങ്കാവ് ജംഗ്ഷൻ, മാങ്കാവ് ജംഗ്ഷന്റെ എല്ലാ വൈകുന്നേരങ്ങളും രാവിലെകളിൽ ഫുൾ ബ്ലോക്ക് ഉണ്ടാവും. അതുപോലെ ഇപ്പുറത്ത് മിംസ് ഹോസ്പിറ്റലാണ്, ഇവിടെയും ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാവുമ്പോൾ ഇവിടെ ബ്ലോക്ക് ത്രിപിളാരിറ്റി ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊന്ന് കണ്ടറിഞ്ഞിട്ട് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഈ ഭാഗത്ത് നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുകയാണെങ്കിൽ ഉഷാറാവും കേട്ടോ. അടിപൊളി, ഇനി നമുക്ക് കോഴിക്കോടിന് വേണ്ട ഒരു മെട്രോ ആണ് കോഴിക്കോട് മെട്രോ. അതും ഉടൻ യാഥാർത്ഥ്യമാവും ചിലപ്പോൾ കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി, ഞാൻ വെറുതെ പറഞ്ഞാണ്, യാഥാർത്ഥ്യത്തിലേക്കൊന്നും പോയി. കോഴിക്കോട് മെട്രോനെ പറ്റി ആരും ചിന്തിച്ചിട്ട് പോലില്ല. നമ്മളെ കൊച്ചി പോലെ നമ്മളെ കോഴിക്കോട് നമുക്ക് ഉഷാറാക്കണ്ടേ. അപ്പൊ എന്തായാലും ഓക്കെ, ബൈ, താങ്ക് യു. മാളിന്റെ മറ്റൊരു വ്യൂ വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത്. കാരണം പാർക്കിങ്ങിനൊക്കെ എത്രത്തോളം സ്ഥലം എന്ന് ആലോചിക്കാണ്. താഴ്ഭാഗത്തേക്ക് ഒന്നും പോകണ്ട, മുകൾ ഭാഗത്ത് തന്നെ. പിന്നെ മാളിന്റെ ലോങ് ഉണ്ട്, നിങ്ങൾ എത്ര ലോങ് ഉണ്ട് ഇവിടുന്ന് കണ്ടാ തന്നെ. ഓ അടിപൊളിയാട്ടോ, സെറ്റപ്പാണ്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും മാള് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡാ കാണുന്നുണ്ട്, ബാക്കി രണ്ട് സൈഡ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിലിട്ട്. വേറെ വൈബ്.